ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ ആവർത്തനം 12 അധ്യായം, സങ്കീർത്തനം 136, മർക്കോസ് 1:29 മുതൽ 39 വരെ, 1 കൊരിന്ത്യർ 15:20 മുതൽ 34 വരെ. ആവർത്തന പുസ്തകം 12:13 വാക്യം: നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗം കഴിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇസ്രായേൽ ജനതയോട് ദൈവം നൽകിയ ഒരു കൽപ്പനയാണ് ഇത്. അവർക്ക് എവിടെയും ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുന്നുവെങ്കിൽ അത് ദൈവം പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊടുക്കണമായിരുന്നു. ഇതിന്റെ അർത്ഥം ആ സ്ഥലത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഉണ്ട് എന്നല്ല, അല്ലെങ്കിൽ ദൈവം ആ സ്ഥലത്തേക്ക് പരിമിതപ്പെട്ടവൻ ആണ് എന്നുമല്ല. ദൈവം അവിടെയാണ് തന്റെ നാമം സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് അവിടെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. പുതിയ നിയമത്തിലും ഈ കൽപ്പന ബാധകമാണ്. നാമം എന്ന് പറഞ്ഞാൽ കേവലം പേര് എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ദൈവത്വമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്നവരുടെ കൂടെ ഇരുന്ന് മാത്രമേ നാം ദൈവത്തെ ആരാധിക്കാവൂ. ഞാൻ ഈ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ആരാധനയല്ല, കൂട്ടമായി ഇരുന്നുള്ള ആരാധനയെ കുറിച്ചാണ്. നാം ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തി കർത്താവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്ന ആളായിരിക്കും. അല്ലാത്ത ഒരാളുടെ കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവം അനുവദിച്ച സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതിനായി സ്തോത്രം. അങ്ങയുടെ വ്യവസ്ഥ പ്രകാരം അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ അനുഗ്രഹമാക്കി തീർക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.